ആത്മവിശ്വാസം ലീഗിൽ കുറഞ്ഞു തുടങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ വിജയത്തെ ഒഴിവാക്കാൻ എല്ലാ വർഗീയ ചേരുവകളെയും ഒന്നിപ്പിക്കാനാകുമോ എന്ന പരിശ്രമം നടക്കുക. ഇവിടെ ഇസ്മയിൽ സംസാരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞു. സാധാരണഗതിയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് അംഗീകരിച്ചിട്ടുണ്ടോ? ഹൈദരലി ഷിയാത്തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഇത്രയധികം പ്രവർത്തിച്ചിട്ട്, ഇത്ര കാലം പ്രവർത്തിച്ചിട്ട് ആഴത്തിലുള്ള ഒരു പേര് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗത്തിലേക്ക് ഇവരെല്ലാം വലിവലിയായി പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി യോഗം വിളിക്കുന്നു, വെൽഫെയർ പാർട്ടി ആ യോഗത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പോകുന്നു. ആ യോഗത്തിലേക്ക് നേരിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ പോകുന്നു. മുസ്ലിം മതമൗലികതാവാദത്തിന്റെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എന്ന് അറിയാത്തവരാണോ? ലീഗുവാർ ഇവരി നാട്ടിൽ പ്രസംഗിച്ചിരുന്നതല്ല. ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണ്, തീവ്രവാദത്തിനെതിരാണ്, മതമൗലികതാവാദത്തിനെതിരാണ്. മറുഭാഗത്ത് നമ്മൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, സാനു ഇവിടെ പി വി എംബർ പൊന്നാനിയിൽ നോമിനേഷൻ കൊടുത്തപ്പോ ലീഗുകാരുടെ ആദ്യത്തെ തീരുമാനം എന്താ? എസ് ഡി പി ഐയുമായി ഒത്തുവെപ്പുണ്ടാക്കാൻ. ഞാനതിന് വിശ്വാസികളിലേക്ക് പോവുകയല്ല, പകൽ വെളിച്ചം പോലെ നമ്മുടെ നാട്ടിൽ എസ് ഡി പി ഐ നേതാക്കളും ലീഗ് നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ച പുറത്തു വന്നു. എസ് ഡി പി ഐ നേതൃത്വം പറഞ്ഞെന്താ? മുസ്ലിം ലീഗ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പൊന്നാനിയിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാണ്. എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ലീഗിന് പിന്തുണ കൊടുക്കണം. അപ്പൊ ലീഗ് നിലപാടിന്റെ രണ്ടാം ഭാഗം നോക്കൂ, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി, വേറൊരു ഭാഗത്ത് എസ് ഡി പി ഐയുമായി സഖ്യമുണ്ടാക്കുന്ന ലീഗ് ഏത് തരം രാഷ്ട്രീയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിൽ? നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെല്ലാം എല്ലാ വർഗീയതയും പിന്തുണക്കുകയാണ്. ആർ എസ് എസിന്റെ വർഗീയതയെ, അത് രാജ്യത്തുണ്ടാക്കുന്ന ആപത്തിനെ തുരത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ സമാധാന കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ യു ഡി എഫിനെ എല്ലാ വർഗീയവാദികളുടെയും കൂട്ടായ്മയാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ലീഗെടുക്കുന്ന സമീപനമില്ല. മുസ്ലിം വർഗീയവാദ ശക്തികളെ ആകെ ഏകോപിപ്പിക്കാൻ വേണ്ടി ലീഗ് ആരെയാണ് സഹായിച്ചത്? ആർ എസ് എസിനെ സഹായിക്കുന്ന നിലപാടാണ്. ആർ എസ് എസിനെ സഹായിക്കുന്ന നിലപാട് ലീഗ് സ്വീകരിച്ചു, അതുകൊണ്ട് അവസാനിപ്പിച്ചു. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, സമാന്തരമായി കേരളത്തിൽ കോലീബി സഖ്യമുണ്ടാക്കാൻ യു ഡി എഫ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളിലും ലീഗ് പിന്തുണ നൽകുന്നു. ചുരുക്കത്തിൽ എന്താണ് ഇപ്പോ കേരളത്തിൽ നടത്തുന്നത്? ഇടതുപക്ഷ വിജയം ഉറപ്പായ ഒരു സന്ദർഭത്തിൽ ബംഗാളിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മമതാ ബാനർജി, മാവോയിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, ബി ജെ പി ഇവയെല്ലാം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് അക്രമം കെട്ടിച്ചു വിട്ട് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർത്തു, അക്രമിച്ച് ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. കേരളത്തിൽ ആ നിലയിൽ ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ബംഗാളിൽ കെട്ടഴിച്ചു വിട്ട ആക്രമണം ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം
ആഴത്തിൽ വേരൂന്നിയ നാടാണ് കേരളം എന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ബംഗാളിൽ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ എല്ലാവരെയും ഒന്നിപ്പിച്ച അതേ ജോലി മറ്റൊരു തരത്തിൽ കേരളത്തിൽ യു ഡി എഫ്, ബി ജെ പി, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ അങ്ങനെ എല്ലാവിധ മതജാതി വർഗീയ ശക്തികളും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സന്ദർഭമാണ്. അതേ മുറിച്ചു കടക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നിർവഹിക്കാൻ പോവുകയാണ്. യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ടതില്ല. പലതരം തട്ടിപ്പുകളായിട്ട് ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, അവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇറക്കി. കേരളത്തിൽ നിന്നുള്ള ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ, കർണാടകയിൽ നിന്നുള്ള ആളുകൾ, അന്ന് കൽപ്പറ്റയിലും പരിസര പ്രദേശത്തും തമിഴും തെലുങ്കും കന്നഡയും മലയാളവും സമ്മിശ്രമായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ഇന്നലെ സിനിമ പിണറായി പോയല്ലോ. രാഹുൽ ഗാന്ധിയുടെ പരിപാടി പോലെ ആയിരുന്നില്ല, ഒരു സംശയമില്ല. നാല് ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല, മലയാളം സംസാരിക്കുന്ന ആളുകൾ മാത്രമാണ് വന്നത്, വയനാട്ടുകാർ മാത്രമാണ് വന്നത്. അതൊരു മുന്നറിയിപ്പാണ്, അതൊരു മുന്നറിയിപ്പാണ്. കാരണം സംഘപരിവാറിന് സഹായം നൽകുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ഞാനൊക്കെ കുട്ടിയാകുമ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ കണ്ടുവളർന്ന ചിത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ജോൺ കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഇന്ത്യയിൽ വ്യാപകമായി നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റിന് സമശിഷ്ടനാണ് നമ്മുടെ നെഹ്റു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചിത്രങ്ങളായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പോലെ പണ്ഡിറ്റ് നെഹ്റു. പിന്നീട് ഞാനൊക്കെ ചെറുപ്പക്കാരനായപ്പോ കണ്ട ചിത്രം എന്താ, ആ ചിത്രം ഒരു ഭാഗത്ത് യസർ അറാഫത്ത്, മറുഭാഗത്ത് ഫിദൽ കാസ്ട്രോ. ഫിദൽ കാസ്ട്രോവിന്റെയും യസർ അറാഫത്തിന്റെയും നടുവിൽ ഇന്ദിരാഗാന്ധി. എത്ര വലിയ പോരാളികളാണ്! ഇസ്രായേലിനെതിരായ സമരമുഖത്ത് ഒരു കൈയും തോക്കും മറുകൈയും സമാധാനത്തിന്റെ ഒലിവിനെയുമായി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച യസർ അറാഫത്ത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഫിദൽ കാസ്ട്രോ. അവർക്ക് സമശിഷ്യയായി ഇന്ദിരാഗാന്ധി. അതിന്റെ നടുക്ക് നിരയെ കണ്ടിട്ടുണ്ട്, ഇപ്പുറത്തെ നെഹ്റുവിനെയും കെന്നഡിയെയും കണ്ടിട്ടുണ്ട്. പക്ഷെ വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധിയെ കണ്ടത് വലിയൊരു കണ്ടെയ്നർ ലോറിയിൽ ഈ യു ഡി എഫിലെ എല്ലാ നുക്കട തുക്കട നേതാക്കളെയും ഒരുമിച്ച് കയറ്റി വലത്ത് ഭാഗത്ത് കുഞ്ഞാലിക്കുട്ടിയും ഇടത്ത് ഭാഗത്ത് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറിനെയും വെച്ച് നടന്നു പോകുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയെ വ്യത്യാസമുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്കുള്ള വ്യത്യാസം ഇതാണ്. ആ വണ്ടി അമേത്തിയിൽ ചെന്നപ്പോഴോ, അമേത്തിയിലെ വണ്ടി നിങ്ങൾ കണ്ടോ? അമേത്തിയിലെ വണ്ടിയിൽ കുഞ്ഞാലിക്കുട്ടിയില്ല, ലീഗലെ കയറ്റിയിട്ടില്ല. അമേത്തി നോമിനേഷൻ കൊടുക്കാൻ പോണ വണ്ടി ലീഗലെ കയറ്റിയിട്ടില്ല. ഘടകകക്ഷിയെ കയറ്റിയിട്ടുണ്ടോ? ഇല്ല. അഞ്ചു പേരെയാണ് ഞാൻ ആ വണ്ടിയിൽ കണ്ടത്. ഒന്ന് റോബർട്ട് വധേര, ചെമ്പുപാത്ര കച്ചവടമാണ് ജോലി, മറ്റേ ചെമ്പ് ഓട് സാധനം ഉണ്ടാക്കി വിൽക്കുന്നതാണ്. പ്രിയങ്കാ ഗാന്ധിന്റെ ഭർത്താവാണ്, അതിന്റെ കച്ചവട എക്സ്പോർട്ട് അദ്ദേഹം ആ വണ്ടിയില്. പിന്നെ ആരാ? രാഹുൽ ഗാന്ധിന്റെ. പിന്നെ ആരാ? പ്രിയങ്കാ ഗാന്ധിന്റെ. പിന്നെയോ? പിന്നെ രണ്ട് കുട്ടികളാണ്. ആരുടെ കുട്ടികളാ? പ്രിയങ്കാ ഗാന്ധിയുടെ കുട്ടികളാണ്. ഏക്കാണെങ്കിൽ നോക്കി നിൽക്കുക, വണ്ടിക്ക് എത്തിയിട്ടില്ല. കാരണം ഭാവി പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് പ്രിയങ്കാ ഗാന്ധിയുടെ മകൻ എന്ന് ഉത്തരം പറയുന്ന ദൂര തരത്തിലുള്ള യാത്രയാണ് അമേത്തിയിൽ കണ്ടത്. ഇവിടെ ലീഗ് രണ്ട് പച്ചക്കൊടി പാലിച്ചപ്പോ കേരളത്തിൽ വന്ന പ്രചരണം എന്താ, ഇന്ത്യയിൽ വന്ന പ്രചരണം എന്താ? നാടിന്റെ മതനിരപേക്ഷത പരിരക്ഷിക്കാൻ സഹായകരമായ പ്രചാരവേലകളാണോ നടന്നത്? അതോ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പിച്ച ഹിന്ദു തീവ്രവാദത്തിന്, ആർ എസ് എസിന്, ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന പ്രചാരവേല നടത്താനുള്ള വകുപ്പാണോ? രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രദർശനവും വഴി ലീഗിന്റെ പങ്കാളിത്തം വഴി ഇപ്പൊ കിട്ടിയത്? യഥാർത്ഥത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഒരു ആയുധം കൊടുക്കാനാണ് ഇവരുടെ പ്രവർത്തനം വഴി സാധിച്ചത്. അപ്പൊ ഇവരുടെ പ്രവർത്തനം
ബി ജെ പിയെ തകർക്കാനല്ല, മതനിരപേക്ഷതയെ സംരക്ഷിക്കാനല്ല, കേരളത്തിൽ ഇടതുപക്ഷം നേടാൻ പോകുന്ന വലിയ വിജയത്തെ ദുർബലപ്പെടുത്തുക എന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ യു ഡി എഫ് നടത്തുന്നത്. അതിൽ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന ഇളക്കു കണ്ണിയായി ലീഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ലീഗിന്റെ തന്നെ ബാധിച്ച് അപകടമാണ്. അതുകൊണ്ട് നല്ല ലീഗുകൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കുന്നു. ഇന്നത്തെ ലീഗ് നേതൃത്വം എത്ര തരംതാണ് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയണം. രാജതാൽപര്യപ്രദമായി ദേശാഭിമാനപരമായി പെരുമാറാൻ കഴിയാത്ത മുസ്ലിം ലീഗിലെ മുസ്ലിം സമുദായത്തിലെ അതിസമ്മേളന്റെ താല്പര്യത്തെ മാത്രം പരിരക്ഷിക്കുന്ന, അവരുടെ കച്ചവട താല്പര്യങ്ങൾക്കായി എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഉപയോഗപ്പെടുത്തുന്ന, ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് വേദനിക്കുന്ന ഹൃദയവുമായി ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിൽ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മുസ്ലിമുണ്ട്. സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുന്നിൽ കഴിഞ്ഞ 5 വർഷത്തെ മോഡി ഭരണത്തിൽ ജീവിതത്തിന്റെ എല്ലാ വിഷമതകളെയും നേരിട്ട ആ പാവപ്പെട്ട മുസ്ലിമിന്റെ ദുഃഖത്തെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു മിനിറ്റ് പോലും ലീഗിൽ നീക്കിവെക്കാനാകുന്നില്ല എന്ന ഈ ദുരവസ്ഥയിൽ ആ പാവപ്പെട്ട മതന്യൂനപക്ഷത്തിന്റെയും ദുർബലനായ ദളിതന്റെയും വനിതകളുടെയും പാവപ്പെട്ടവരുടെയും താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ മുന്നണിയാണ് എന്ന തിരിച്ചറിവിൽ കേരളം കരുത്തോടുകൂടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ യു ഡി എഫിനെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നല്ല പ്രവർത്തന, നമ്മൾ മലയാളത്തിൽ പ്രസംഗിച്ചാൽ അവർ വേറൊരു ഭാഷയായിട്ട് കേൾക്കുള്ളൂ. ആ സുഹൃത്തുക്കൾ ഇപ്പോ മറ്റേ സർവേ കഴിഞ്ഞിരിക്കുക, സർവേ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം 14%. ഭയങ്കര സർവേ ഇന്നുവരെ കേരളത്തിൽ 14% വ്യത്യാസം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഉണ്ടായിട്ടില്ല. സർവേക്കാരൻ ചോദിച്ചിരിക്കുക, കേരളത്തിന്റെ മികച്ച മുഖ്യമന്ത്രി ആരാണ്? മികച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അപ്പൊ ഇങ്ങനെ സർവേ ആരോടെ നടത്തിയെന്ന് ഉറപ്പായില്ല. മികച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പറയുന്ന ആളെ അടുത്തു പോയിട്ടാണ് ഈ സർവേ, മനസ്സിലായില്ലേ? സർവേക്കാര് പോയിരിക്കുന്ന അങ്ങനെ ആഫീസിൽ നിന്ന് പോയതാ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മികച്ച ആള് എന്ന് പറയുന്ന ആളെ കണ്ട സർവേ, അയാള് പറയോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത്? പറയില്ലല്ലോ. ഈ സർവേ നടത്തിയ ആൾക്കാര് സർവേ സത്യമെന്ന് ബോധ്യപ്പെടുത്താൻ മിനിമം പറയാതിരിക്കേണ്ട കാര്യം അതല്ല. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചൊരു സത്യസന്ധമാണ് സർവേ എന്ന് നോക്കി തോന്നുന്നു. എന്നിട്ട് 14% വ്യത്യാസം കേരളത്തിൽ, 14% എന്ന് പറഞ്ഞാൽ 100,000 വോട്ടിൽ എണ്ണുമ്പോ 14,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കേരളത്തിലെ 20 മണ്ഡലത്തിൽ. 10,00,000 വോട്ട് തന്നെയാണ്, 140,000 വോട്ടിന്, 140,000 വോട്ടിന് കാസർകോട്ട് യു ഡി എഫ് ജയിക്കുമെന്നാണ് സർവേക്കാരൻ പറയുന്നത്. രാജീവ് ഗാന്ധി മരിച്ചിട്ട് സഹതാപ തരംഗണ്ടായിട്ട് യു ഡി എഫ് തോറ്റുപോയ മണ്ഡലമാണ് കാസർഗോഡ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമിക വിവരം വേണ്ടേ? 140,000 വോട്ടിന് ഏതെങ്കിലും കാലത്ത് എല്ലാ നിയോജക മണ്ഡലത്തിലും ഇവിടെ യു ഡി എഫ് ജയിച്ചിട്ടുണ്ട്? ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തിനായി സർവേ? തോൽക്കാൻ പോകുന്ന യു ഡി എഫിന് ഒരു കൈത്താങ്ങാകാനാ? ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യു ഡി എഫ് കേരളത്തിൽ എങ്ങനെ നിൽക്കുന്നത്? ശശി തരൂർ 10 സമ്മേളനം നടത്തി എന്തിനല്ലേ? മിന്നാന്ന് വോട്ട് പിടിക്കാൻ പോയ ആളല്ലേ? ഒപ്പുണ്ടായിരുന്ന ആളല്ലേ? പോസ്റ്റ് ഒട്ടിച്ച ആളല്ലേ? കൺവെൻഷനിൽ പ്രസംഗിച്ച ആളല്ലേ? ഇന്നലെ രാവിലെ ബി ജെ പി ചേർന്ന്, ബി ജെ പി ചേരാനുള്ള ന്യായം എന്താ? ഞാൻ ഇപ്പൊ ബി ജെ പി ചേർന്നില്ലായിരുന്നു എങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുമ്പോ ഞാൻ അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് സഹായിച്ചു എന്ന ആക്ഷേപം ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പൊ ചേരുന്നത്. ഇജാതി കോൺഗ്രസിനെ കണ്ടുപിടിച്ചവന് എന്തെങ്കിലും കൊടുക്കണം സമ്മാനം. നാട്ടിലെങ്കിലും പ്രസംഗിക്കുന്നില്ല കേട്ടാ, എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന മൗലിക പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവബുദ്ധിയോടുകൂടിയ ഒരു പരിശോധന നടത്തുന്നുണ്ടോ? കോഴിക്കോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രത്തിൽ കണ്ടില്ലേ? ആട്ടുംകുട്ടി പ്ലാവിൽ തന്നെ കണ്ടതുപോലെ ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞു
കുറച്ച് കോടി തരാം. ഏതോ വന്നാളാരാന്ന് അറിയില്ല, അയാളടുത്ത് കോടി ഉണ്ടോ എന്നറിയില്ല, അയാൾ കോടി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒറ്റ വരവില് കുറച്ച് കോടി തരാം. മനസ്സിലുള്ളത് മുഖം കോൺഗ്രസിലെ സ്വഭാവം പൈസ തരാന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവരോടും എല്ലാം തുറന്നു പറയുന്ന ആൾക്കാരാണ് കോൺഗ്രസ്. ഇതേ അദ്ദേഹം ആ വരവിതരവ് കണക്കാണ് അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പിന്റെ വരവിതരവ് കണക്ക് അവതരിപ്പിച്ചല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചില്ലറ ചെലവ് ഇത്ര, ലീഗുകൾ കൊടുത്തത് ഇത്ര, പോസ്റ്റ് ഒപ്പിക്കാൻ ഇത്ര, അങ്ങനെ ഒക്കെ കോടിയാ. അവസാനം പറഞ്ഞു കള്ളു കൊടുക്കാൻ 2 കോടി. അപ്പൊ കോൺഗ്രസ്സുകാരും മദ്യവും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. മഹാത്മാഗാന്ധി ചർക്കയിൽ നൂലും നൂറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ലാതെ മഹാത്മാഗാന്ധി മറ്റേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്ന ആരും കേട്ടില്ല. ഇവിടെ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗവൺമെന്റിലിരുന്ന കാലത്ത് മദ്യം നിരോധിച്ചു എന്ന് പ്രഖ്യാപിച്ചവർ, മദ്യത്തോട് അത്ര വിരോധമുള്ളവർ. ഇവിടെ എന്താ പറയുന്നത്, ഒരു ദിവസം 2 കോടി രൂപയുടെ മദ്യം വിതരണം ചെയ്തു ഒരു തെരഞ്ഞെടുപ്പിന്. അപ്പൊ 2 കോടിയുടെ മദ്യം ഒറ്റ ദിവസം കൊണ്ട് വിതരണം ചെയ്യണമെങ്കിൽ ഇവർക്ക് മോണ്ടി കുടിക്കാം, ബക്കറ്റ് കുടിക്കും. അത് നമ്മളെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു സ്ഥാനാർത്ഥി എന്നെ പരസ്യമായി താൻ മദ്യം 4 കോടി രൂപയുടെ മദ്യം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വിതരണം ചെയ്തു എന്ന് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതി ഇതിനുമ്പുണ്ടായിട്ടുണ്ടോ? കയ്യോടെ പിടിക്കപ്പെട്ടില്ല, കയ്യോടെ പിടിക്കപ്പെട്ടിട്ട് കോൺഗ്രസ് പറയുന്നത് എന്താ? അതൊക്കെ മാർസിസ്റ്റ് പാർട്ടിക്കാർ ചെയ്തതാണ്, അതാണ് CPM ചെയ്തതാണ്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതോ ഒരുത്തിന് 2 വെട്ടിയിട്ടുള്ളൂ, വെട്ടിയിൽ നോട്ടാണെന്ന് പറയുന്നത്, നോട്ട് കിട്ടിയാൽ തെരഞ്ഞെടുപ്പിന് ചെലവാക്കാം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവിൽ മദ്യം വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ചെലവ് എന്ന് പറയുന്നു. ഇതിന് നമ്മളെന്ത് വെച്ചു? CPM എന്ത് വെച്ചു? കയ്യോടെ പിടികൂട്ടിയപ്പോ പറയാം, ഇതൊക്കെ മാർസിസ്റ്റുകളുടെ പരിപാടിയാണ്. ഹിന്ദിയിലാണ് മാർസിസ്റ്റുകൾ സംസാരിക്കുക, എനിക്ക് അതെന്നെ മനസ്സിലായില്ല. ഇദ്ദേഹത്തോട് ഹിന്ദിയിലാണ് സംസാരം, പിന്നെ ഇംഗ്ലീഷിലല്ലേ? കയ്യോടെ പിടിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കൈക്കൂലി വാങ്ങി എന്ന കേസ് വന്നിട്ട് അതിന്റെ തെളിവ് ഹാജരായിട്ട് ഒരു നടപടി ഉണ്ടോ? അപ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്താ? വർഗീയതക്കെതിരാണോ? രാജ്യത്തിന് സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണോ? സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണോ UDF മത്സരിക്കുന്നത്? അതോ ഈ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത തിന്മയുടെ നീതിബോധത്തിന് വേണ്ടിയാണോ? മുഖ്യശത്രുവായി BJP കാണാൻ കഴിയാതെ പോയ നേതൃത്വമാണ് കേരളത്തിലെ UDF ഉള്ളത്. അതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. നമ്മളടുത്ത പക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശരിയായ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചത്. എത്ര നല്ല നിലയ്ക്കാണ് ഇടതുപക്ഷം അതിന്റെ അജണ്ടയുടെ തുടക്കം കുറിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്ന ഏതാനും സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും BJP യെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചത്. ഇത്ര ശരിയായ നിലപാട് മറ്റർക്കും തരുന്നുണ്ടോ? ഞങ്ങൾക്ക് MP ആവണമെന്ന് ആരോ പറഞ്ഞുകൊണ്ട് ആരുമായിട്ടുള്ള കച്ചവടത്തിന് പോവില്ല. സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുക, അല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും BJP യെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മുടെ വോട്ട് BJP യെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിക്ക് നൽകുക. എല്ലാ സ്ഥലത്തും പോയി മത്സരിക്കുന്നില്ല, BJP തോൽപ്പിക്കും എന്ന് ഉറപ്പാക്കലാണ്. ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിനെ പിന്തുണക്കുന്ന ലീഗ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പിന്തുണക്കുന്ന കോൺഗ്രസ് പരമാവധി BJP യെ തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വരെയുള്ള അനുഭവം വെച്ചാൽ ഇല്ല എന്ന ഉത്തരം. അവിടെയാണ് കോൺഗ്രസിന്റെ തകർച്ച. ഇപ്പോഴും
നൂറ് സീറ്റ് തികച്ച് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പ്രചരിപ്പിക്കുന്ന രണ്ടാൾക്കാരേ ഉള്ളൂ. ഒന്ന് കേരളത്തിലെ പത്രക്കാർ, ഭയങ്കര അടിയാണ്. ഒരിക്കലും സത്യം പറയില്ല എന്ന് ഉറപ്പാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ പത്രക്കാർ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ഭൂരിപക്ഷം കിട്ടിയിട്ട് എന്ന് എഴുതി കൊടുക്കുന്നത്. അത് വിശ്വസിക്കാൻ നമ്മളിരിക്കുന്ന ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? രാഹുൽ ഗാന്ധി കോൺഗ്രസ്, ഇന്നത്തെ ഈ കോൺഗ്രസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 14 സംസ്ഥാനങ്ങളിൽ 350 സീറ്റിൽ 20 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവും. ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷമുണ്ടോ? അതിന് എല്ലാവർക്കും വ്യക്തമായ കാര്യമില്ല. അത് വിശ്വസിപ്പിക്കാൻ കേരളത്തിലെ പുസ്തക മാധ്യമങ്ങൾ, അത് വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ ഉള്ളിൽ മുസ്ലിം ലീഗ്, വേറെ ഒറ്റ ആള് വിശ്വസിക്കുന്നു. ഇത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാനാണ്. അവർക്കും അറിയാം എന്താണ് ഈ കുഞ്ഞാലിക്കുട്ടിക്കും ബഷീറിനും എം പി ആവാൻ വേണ്ടിയിട്ട് ഈ കള്ളത്തരം ഉപ്പ് കൂട്ടാതെ വിഴുങ്ങുകയാണ് ലീഗ്. അതിനുള്ള ശിക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഇക്കുറി അതിനുള്ള ശിക്ഷ നമ്മളെടുത്ത് പക്ഷെ കൃത്യമായ നിലപാട് വെച്ചു പോകും. നമുക്ക് വളരെ കൃത്യമായ ഒരു വർഗീയവിരുദ്ധ നിലപാട്, കൺമുമ്പിൽ കണ്ട സത്യങ്ങളിൽ നിന്ന് നാം രൂപപ്പെടുത്തിയതാണ്. സാഹിത്യകാരന്മാരെ കൊലപ്പെടുത്തുന്ന, സാംസ്കാരിക നായകന്മാരെ കൊലപ്പെടുത്തുന്ന, എതിർക്കുന്ന എല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കുന്ന, മതന്യൂനപക്ഷത്തിനെ രണ്ടാംകിട പൗരന്മാരാക്കി അടിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന, അവർക്കെതിരായി കരി നിയമങ്ങൾ ഉണ്ടാക്കുന്ന അപകടം നിറഞ്ഞൊരു കാലത്തിന്റെ ആവർത്തനം ഒരിക്കലും പാടില്ല. യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ്, 17 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന പരമമായ സത്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന പ്രശ്നമല്ല, നരേന്ദ്രമോദി പരാജയപ്പെടുക എന്ന വിഷയമാണ്. ഇന്ത്യ രാജ്യം ഈ ഇടതുപക്ഷക്കാർ നല്ല നിലയിൽ പിന്തുണച്ചുകൊണ്ട് രാജ്യത്ത് നടത്തുന്ന ആകെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി തോൽക്കും എന്നുറപ്പുള്ള തിരഞ്ഞെടുപ്പായി 17 ലോകസഭാ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുകയും ആ തോൽവുറപ്പാക്കുന്ന ഇന്ത്യ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാവും. അത് ഈ പാർലമെന്റിൽ കോൺഗ്രസും ബി ജെ പിയും അല്ല ഒന്നാം കക്ഷിയാവും തോന്നുന്നു. കോൺഗ്രസും ബി ജെ പിയും അല്ലാത്ത പാർട്ടികൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നാമത്തെ പാർട്ടിയാവുകയാണ്. നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. 1996 മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ പല സന്ദർഭങ്ങളിലും അത്തരം ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്, അത്തരം പാർലമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും കൈകോർത്ത് ആ ഗവൺമെന്റുകൾ അട്ടിമറിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ബി ജെ പി ശക്തി ആർജിച്ച് മുന്നോട്ട് വന്നത്. എന്നാൽ ഇത്തവണ ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ട്. ആ മതേതര ഗവൺമെന്റ് ജനാഭിമുഖ്യമുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കണം. ആ മതേതര ഗവൺമെന്റ് ഇന്ത്യ ഇന്ന് അനുഭവിച്ച വേദനകളെ, 50 കൊല്ലം പിറകിലേക്ക് തൊഴിലായ്മ പോയിരിക്കുക. ഇന്നൊരു പത്രവാർത്തകൾ വായിച്ചിട്ടുണ്ടോ? ഇപ്പൊ എഞ്ചിനീയർമാർക്ക് പണിയില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ഡോക്ടർമാർക്ക് പണി ഉണ്ടാവില്ലെന്ന് രാവിലെ വായിച്ചു. 200 മലയാളിക്ക് ഒരു ഡോക്ടർ ഉണ്ടാവും, എങ്ങനെ ഡോക്ടർ അരി പിടിക്കുക? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ഡോക്ടർമാർ തേരാപ്പാറ നടക്കുമെന്നാണ് ഇന്ന് വന്ന റിപ്പോർട്ട്. ഡോക്ടറായിട്ട് നീറ്റ് പരീക്ഷ ചെയ്ത ഫീസ് എത്ര? 1 കോടി രൂപ ചെലവാക്കി ആ 1 കോടി കടം വാങ്ങി റോട്ടിലേക്ക് എത്തുന്ന ഡോക്ടർക്ക് പണി ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സ്ഥിതി എന്താ? അതാണ് സ്ഥിതി. 50 കൊല്ലം പിറകിലേക്ക് പോയി. എഞ്ചിനീയർമാർ ആർക്കും പണിയില്ല. കാർഷിക മേഖല 14 കൊല്ലം പിറകിലേക്ക് പോയി. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില ഇടിഞ്ഞു. എല്ലാ നിത്യവികസനങ്ങളുടെയും വില വർദ്ധിച്ചു. പ്രമാണിമാർ നമ്മളെ ഖജാനയിൽ നിന്ന് 11.5 ലക്ഷം കോടി രൂപ അടിച്ചുകൊണ്ട് പോയി, തിരിച്ചടക്കുന്നില്ല. ആ പ്രമാണിമാർക്ക് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് യഥേഷ്ടം കേന്ദ്ര ഗവൺമെന്റ് കൈമാറുന്നു. കൈമാറി കിട്ടിയ പൊതുസ്വത്ത് പണയം വെച്ച് വീണ്ടും 1 കോടി കൂടി അടിച്ചുകൊണ്ട് പോകുന്നു. രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഒരു പ്രക്രിയയുടെ കാവൽക്കാരായി ഗവൺമെന്റ് നിൽക്കുന്നു. ഈ പോരായ്മ തിരുത്തണ്ടേ? നാടിന്റെ സമ്പത്തിനെ ഒന്ന് മാറണ്ടേ? കൃഷിക്കാരനും തൊഴിലാളിക്കും ചെറുപ്പക്കാരനും അനുകൂലമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ഒരു ബദൽ നയം വേണ്ടേ?
ആ ബദൽ നയത്തെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. വ്യക്തമായ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും വർഗീയവാദികളുമായി സന്ധി ചെയ്ത് ഒരു സീറ്റ് പിടിക്കുക എന്നുള്ളതല്ല. രാജ്യത്തെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുമെന്നെ സംബന്ധിച്ചുള്ള ഗൗരവപൂർവമായ ആലോചന. ഈ നാട് നിലനിൽക്കണം, നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാനാവണം, സാമൂഹ്യ സുരക്ഷ നിലനിൽക്കണം, വിദ്യാഭ്യാസവും ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം, അതിനൊരു ബദൽ നയമുണ്ടാവണം. അതാണ് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ മാതൃകയും ഇടതുപക്ഷം ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു പോകും. ആ മാതൃകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഞാൻ ആ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പോകുന്നു. കേരള ചരിത്രത്തിൽ ഇത്രയേറെ കേരളത്തിന്റെ പുരോഗതിയും വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് മറ്റാരെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? സാമൂഹ്യ സുരക്ഷക്ക് ഉറപ്പ് നൽകിയില്ലേ? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇരട്ടിയാക്കി എല്ലാവർക്കും കൃത്യമായി കൊടുത്തില്ലേ? ആശുപത്രികൾ ഇന്ത്യയിൽ ഏറ്റവും മെച്ചമുള്ളതാക്കിയില്ലേ? വിദ്യാഭ്യാസം അതിസമ്പന്നന് കിട്ടുന്നത് അതിസാധാരണക്കാരന് കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നില്ലേ? ആയിരം ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാവർക്കും ഒരു വീടുണ്ടാക്കാമെന്ന് ആയിരം ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സർവകലാശാലകൾ ഒക്കെ മോശമായിരുന്നു, 20 എണ്ണം ഇപ്പോ മികച്ച സ്ഥാപനങ്ങളായി മാറിയില്ലേ? മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഏറ്റവും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ അടിയിലൂടെ പൈപ്പ് ലൈൻ പോകില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ പൈപ്പ് ലൈൻ പോയി പോവല്ലേ? അതിന്റെ ആദ്യത്തെ പമ്പ് മലപ്പുറം തന്നെയല്ലോ, കാലട്ട കുഞ്ഞാലിക്കുട്ടി എന്നുള്ള നിലയ്ക്ക് നാലുപേരിപ്പാതെ വരില്ലേ? സമഗ്രമായ പുരോഗതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. കിഫ്ബി എതിർത്തു. 50,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. 50,000 കോടി, 50,000 കോടി എവിടുന്നെങ്കിലും കടമെടുത്ത പണമാണോ? 50,000 കോടി കേരളത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അതാണ് ഗവൺമെന്റ്, അതാണ് ധനമന്ത്രി. പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ വലിയ വികസനം നാട്ടിലുണ്ടാവണമെന്ന് ഉറപ്പിക്കാൻ വരുമാനത്തിന്റെ 2 മേഖലയെ അടിസ്ഥാന വികസന മേഖലക്ക് വേണ്ടി നീക്കിവെച്ച് കൂടുതൽ വിഭവം ശേഖരിക്കാനുള്ള പ്രവർത്തനത്തിലോട്ട് പോയി. അതിപ്പോ വിജയം കാണുകയാണ്. 40,000 കോടിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് പണം വരില്ല. ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് സഹിക്കുന്നില്ല, വികസനം വരില്ല എന്ന് കരുതി കിഫ്ബി വഴി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിച്ചവരുടെ മുന്നിലേക്ക് കിഫ്ബി വഴി പണം വരിക ലോക ബോണ്ട് മാർക്കറ്റിൽ നിന്ന്, മസാല ബോണ്ട്. അതിനാണ് പൈസ വരുന്നത്, ഞെട്ടിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ കേരളത്തിൽ കൂടുതൽ റോഡും തോടും വികസനമൊക്കെ ഉണ്ടാവും. സാമ്പത്തിക നയം അറിയണ്ടേ? ലീഗാണ് ഭരിച്ചത്. അവരെ കാലത്ത് ആര് ആഭ്യന്തരമന്ത്രി, ആര് ധനമന്ത്രി, ഏത് മന്ത്രി, ആർക്ക് വിവരം? ഇതുപോലെ ഡോക്ടർ തോമസ് ഐസക്ക് ഹോമിയോപ്പതിന്റെ ഡോക്ടർ അല്ല, നല്ല ധനശാസ്ത്രത്തിന്റെ ഡോക്ടറാ. അതിന്റെ വ്യത്യാസം കാണണ്ട്. വിചാരിച്ച് എതിർക്കാൻ നിനക്ക ചെന്നിത്തല അങ്ങനെ വെള്ളപ്പൊക്കം ടൈപ്പ് പൈസ കൊടുക്കേണ്ടവരെ ആരാ? ചെന്നിത്തല നാടും പൈസ കൊടുക്കാം. എല്ലാവരും സാലറി ചാലഞ്ച്. അതിനെതിർത്തവരാ ആദ്യം എടുത്തത് ലീഗ് KPMG കൊടുക്കരുത് പൈസ. പിന്നെ എടുത്താരാ? ചെന്നിത്തല കൊടുക്കരുത് പൈസ. ഇതിപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കാം. ആ ദുരിതാശ്വാസം വേണ്ടത്ര പോരാ. ഏത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസം വേണ്ടത്ര പറഞ്ഞു 10 റുപ്യ കൊടുത്തിട്ട് പറയുന്നത്. 5 നയ പൈസ അതിന് കൊടുക്കാതെ ഇതിന് കൊടുക്കരുത് എന്ന് പ്രചാരം വേല നടത്തിയിട്ട് ഇപ്പൊ പറയാം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. വെള്ളപ്പൊക്ക ദുരിതമനുഭവിച്ച എല്ലാവർക്കും കൃത്യമായിട്ട് വെള്ളം മുറ്റത്ത് കൂടി പോയിട്ടെങ്കിൽ 16 രൂപ എല്ലാവരും കൊടുത്തോ? ഒരു തെറ്റില്ല. ഇപ്പതാ വികസനം വരികയാണ്. അപ്പോഴത് മസാല ബോണ്ട് വരുന്നത് ചെന്നിത്തലയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ല. ചെന്നിത്തല വിചാരിച്ചത് ഇത് മസാല ബോണ്ടിയാണെന്ന്. മസാല ബോണ്ടും മസാല ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനൊന്ന് കൈകാര്യം ചെയ്യുന്നത്. അതാണ് സമഗ്രമായ മാറ്റം ഇപ്പൊ കേരളത്തിലുണ്ട്. അതൊന്നും കൂടി മുന്നോട്ട് കൊണ്ടുവന്നു. ഒരു സംശയം വെക്കുവല്ല, നരേന്ദ്രമോദി അവിടെ മാറി അധികാരത്തിൽ വരുന്ന മതേതര ഗവൺമെന്റിന്റെ പിൻബലത്തിൽ കേരളം ഇന്നുള്ളതിനേക്കാൾ കരുത്തോടുകൂടി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിക്കാൻ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളായി
കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ എംപിമാരും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. സമഗ്രമായ ഒരു വികസന വഴിയിലേക്ക് നാടിനെ നയിക്കണോ? വർഗീയവാദത്തിന് തടയിടാനോ? വർഗീയവാദം ആരുടേതായാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ലീഗെടുക്കുന്ന ഈ നിലപാടോ സംഘപരിവാർ മനസ്സിലായിക്കൊണ്ടാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത യു ഡി എഫ് ആ കൂട്ടായ്മയിലാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ എല്ലാതരം വർഗീയതയെയും ജാതീയതയും കൂട്ടിയൊഴിപ്പിച്ച് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ ചിലതിൽ വിജയം കണ്ട യു ഡി എഫിന് ഒരു തിരിച്ചറിവുണ്ടാവാൻ പോവുകയാണ്. ആരുമായി നിങ്ങൾ കൂട്ടുകൂടിയാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മികച്ച വിജയം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും നേടിയെടുക്കുന്നതിന് ചെയ്യും. ആ വലിയ വിജയത്തിന്റെ പട്ടികയിലേക്ക് ഏറ്റവും കരുത്തുറ്റ സംഭാവന മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാളുകൾ. മലപ്പുറത്തേരെ പോലെ മഹാഭാഗ്യവന്മാരാരാ? സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലയിലെ മൂന്ന് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നോക്കൂ. രാഹുൽ ഗാന്ധിയെ തന്നെ തോൽപ്പിക്കാൻ അസുലഭമായ അവസരമാണ്. ജലീലിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയട്ടെ, കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും തോൽപ്പിക്കാൻ കിട്ടുന്ന അസുലഭമായ അവസരമാണ്. കുഞ്ഞാലിക്കുട്ടി തോറ്റപ്പോഴൊക്കെ ഈ ടി മുഹമ്മദ് ബഷീറും തോറ്റിട്ടുണ്ട് എന്ന ചരിത്രത്തിന്റെ ആവർത്തന സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം രചിക്കുന്നത് മലപ്പുറത്തുകാരാണ്. നമ്മുടെ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിനെ തരിപ്പണമാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ ഏറ്റവും മുൻനിരയിൽ മലപ്പുറം ജില്ല സ്ഥാനം ഉറപ്പിക്കും എന്നതിന്റെ തെളിവാണ് ഈ യോഗം ഉൾപ്പെടെയുള്ള വലിയ ജനകീയ കൂട്ടായ്മകൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, സംഘടിതമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ആ നിലയിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെടും. അതിൽ മലപ്പുറത്ത് ചരിത്രത്തിലെ ഏറ്റവും മികവാർന്ന വിജയങ്ങളിൽ നിന്ന്, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികവാർന്ന വിജയങ്ങളിൽ നിന്ന് സംഭവിക്കാൻ പോവുകയാണ്. വി പി സാനു നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കും എന്ന് ഉറപ്പാക്കുന്ന തിരഞ്ഞെടുപ്പായി ഇത് മാറാൻ പോവുകയാണ്. അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് ഈ ജലീലും സാനു അടുത്ത വീട്ടുകാരാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മറന്നുകൊണ്ടാണ്. അടുത്ത വീട്ടുകാരാണ്. അപ്പൊ അതിന്റെ ഗുണമായിട്ട് ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, നാടിനെ, കേരളത്തെ സംബന്ധിച്ച് എല്ലാം തന്നെ വളരെ ആഹ്ലാദകരമായ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക്, രാജതാൽപര്യത്തിനൊന്നും രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം വിജയിക്കാൻ പോകുന്നുണ്ട്. മെയ് മാസം 23-ാം തീയതി എല്ലാ ഭൂഷപത്രങ്ങളുടെയും കുപ്രചരണങ്ങൾ അതിന്റെ മുനയൊടിയും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവേണ്ടതില്ല. കൊണ്ടാവി ജന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 കൊല്ലം തേക്കുക മാത്രമല്ല, വീണ്ടും കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ആകാശത്ത്